വെൽക്കം ടു കേരള പി എസ് സി ഗുരു. കേരള പി എസ് സി പരീക്ഷകൾക്കും ദേവസ്വം ബോർഡ് എൽ ഡി സി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അവയുടെ സവിശേഷതകളെ പറ്റി ഈ ക്ലാസ്സിൽ പഠിക്കാം. ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുമുറ്റത്താണ് ഇലഞ്ഞിമരത്തിന് കായില്ലാത്തത്? തിരുച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം, കണ്ണൂർ. ഏത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുമുറ്റത്താണ് ഇലഞ്ഞി മരത്തിന് കായില്ലാത്തത്? തിരുച്ചമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം, കണ്ണൂർ. കേരളത്തിലെ ഏക ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൂടൽ മാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, തൃശൂർ. കേരളത്തിലെ ഏക ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടൽ മാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, തൃശൂർ. കേരളത്തിലെ ഏക തടാക ക്ഷേത്രം അനന്തപുരം തടാകക്ഷേത്രം. കേരളത്തിലെ ഏക തടാകക്ഷേത്രം അനന്തപുരം തടാകക്ഷേത്രം. കേരളത്തിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രം ആദിത്യപുരം സൂര്യക്ഷേത്രം. കേരളത്തിലെ പ്രശസ്തമായ സൂര്യക്ഷേത്രം ആദിത്യപുരം സൂര്യക്ഷേത്രം. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനാട് ക്ഷേത്രം. കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം മലനാട് ക്ഷേത്രം. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ജീവൻ രക്ഷിച്ച അമ്മച്ചിപ്ലാവും നവനീത കൃഷ്ണനും തമ്മിൽ ബന്ധപ്പെട്ട ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ജീവൻ രക്ഷിച്ച അമ്മച്ചിപ്ലാവും നവനീത കൃഷ്ണനും തമ്മിൽ ബന്ധപ്പെട്ട ക്ഷേത്രം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അപൂർവമായ നാഗലിംഗ പൂമരം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? മുത്തുവിളയാംകുന്ന് ക്ഷേത്രം, പാലക്കാട്. അപൂർവമായ നാഗലിംഗ പൂമരം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? മുത്തുവിളയാംകുന്ന് ക്ഷേത്രം, പാലക്കാട്. വൃക്ഷങ്ങളെയും ചെടികളെയും സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഐവാല വൃക്ഷമിത്ര എന്ന അവാർഡ് ഏത് ക്ഷേത്രമാണ് കൊടുക്കുന്നത്? തഴക്കര ഐവാലക്കാവ് ക്ഷേത്രം, ആലപ്പുഴ. വൃക്ഷങ്ങളെയും ചെടികളെയും സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഐവാല വൃക്ഷമിത്ര എന്ന അവാർഡ് ഏത് ക്ഷേത്രമാണ് കൊടുക്കുന്നത്? തഴക്കര ഐവാലക്കാവ് ക്ഷേത്രം, ആലപ്പുഴ. വർഷത്തിൽ 12 ദിവസം മാത്രം പാർവതിയുടെ നട തുറക്കുന്ന ക്ഷേത്രം തിരു ഐരാണിക്കുളം ക്ഷേത്രം, എറണാകുളം. വർഷത്തിൽ 12 ദിവസം മാത്രം പാർവതിയുടെ നട തുറക്കുന്ന ക്ഷേത്രം തിരു ഐരാണിക്കുളം ക്ഷേത്രം, എറണാകുളം. 108 ഊരാളന്മാർ മന്ത്രോച്ചാരണ സഹിതം സ്ഥാപിച്ച 108 കഴുക്കോലുകൾ അടങ്ങിയ വട്ട ശ്രീകോവിലുള്ള ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം, കോട്ടയം. 108 ഊരാളന്മാർ മന്ത്രോച്ചാരണ സഹിതം സ്ഥാപിച്ച 108 കഴുക്കോലുകൾ അടങ്ങിയ വട്ട ശ്രീകോവിലുള്ള ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം, കോട്ടയം. 4 തന്ത്രിമാരുള്ള ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കണ്ണൂർ. 4 തന്ത്രിമാരുള്ള ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രം, കണ്ണൂർ. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യ ക്ഷേത്രം വടക്കനാഥ ക്ഷേത്രം. യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യ ക്ഷേത്രം വടക്കനാഥ ക്ഷേത്രം. 18 തളികളിൽ 18-ാമത്തെ തളി എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം കൊണ്ടാഴി നൃത്തം തളി ക്ഷേത്രം, തൃശൂർ. 18 തളികളിൽ 18-ാമത്തെ തളി എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം കൊണ്ടാഴി നൃത്തം തളി ക്ഷേത്രം, തൃശൂർ. 108 അയ്യപ്പൻ കാവുകളിൽ ആദ്യത്തെ അയ്യപ്പൻ കാവ് ഏതാണ്? തൃക്കുന്നപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ആലപ്പുഴ. 108 അയ്യപ്പൻ കാവുകളിൽ ആദ്യത്തെ അയ്യപ്പൻ കാവ് തൃക്കുന്നപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ആലപ്പുഴ. ചുറ്റമ്പലം ഉഷപൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ചുറ്റമ്പലം ഉഷപൂജ എന്നിവ ഇല്ലാത്ത ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമന്റെ ശിലാശാസനം ഏത് ക്ഷേത്രത്തിലാണ്? അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം, കാസർഗോഡ്. ചാലൂക്യ രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമന്റെ ശിലാശാസനം ഏത് ക്ഷേത്രത്തിലാണ്? അടൂർ
മഹാലിംഗേശ്വര ക്ഷേത്രം കാസർഗോഡ്. ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ക്ഷേത്ര നഗരം ശബരിമല. ടെലിമെഡിസിൻ കേന്ദ്രം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ക്ഷേത്ര നഗരം ശബരിമല. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ലോകത്തിൽ മഹാഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ച് വാഴുന്ന ഒരേ ഒരു ക്ഷേത്രം മള്ളിയൂർ ക്ഷേത്രം, മാഞ്ഞൂർ കോട്ടയം. ലോകത്തിൽ മഹാഗണപതിയും ശ്രീകൃഷ്ണനും ഒരുമിച്ച് വാഴുന്ന ഒരേ ഒരു ക്ഷേത്രം മള്ളിയൂർ ക്ഷേത്രം, മാഞ്ഞൂർ കോട്ടയം. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ സാമൂതിരി നിലകൊണ്ടിരുന്ന നിലപാട് തറ ഏത് ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു? നാവാമുകുന്ദ ക്ഷേത്രം. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷനായ സാമൂതിരി നിലകൊണ്ടിരുന്ന നിലപാട് തറ ഏത് ക്ഷേത്രത്തോട് ചേർന്നായിരുന്നു? നാവാമുകുന്ദ ക്ഷേത്രം. 16 കാലുകളുള്ള ശ്രീപ്രതിഷ്ഠ മണ്ഡപം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം, കോട്ടയം ചങ്ങനാശ്ശേരി. 16 കാലുകളുള്ള ശ്രീപ്രതിഷ്ഠ മണ്ഡപം ഏത് ക്ഷേത്രത്തിലാണ് ഉള്ളത്? തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം, ചങ്ങനാശ്ശേരി, കോട്ടയം. ഭാരതത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം? തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, കോട്ടയം. ഭാരതത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം, കോട്ടയം. ജൈനിമേട് ക്ഷേത്രം ഏത് ജില്ലയിലാണ്? പാലക്കാട്. ജൈനിമേട് ക്ഷേത്രം പാലക്കാട് ജില്ലയിലാണ്. ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനമുള്ള കേരളത്തിലെ ക്ഷേത്രം? ഗുരുവായൂർ ക്ഷേത്രം. ദിവസേനയുള്ള ഭക്തരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനമുള്ള കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഇന്ത്യൻ ക്ഷേത്രം? ശബരിമല. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഇന്ത്യൻ ക്ഷേത്രം ശബരിമല. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. 2000 വർഷം പഴക്കമുള്ള കേരളത്തിലെ ശിവക്ഷേത്രം? കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. 2000 വർഷം പഴക്കമുള്ള കേരളത്തിലെ ശിവക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിൻ്റെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നത്? ഹരിപ്പാട്. കേരളത്തിൻ്റെ ക്ഷേത്ര നഗരം ഹരിപ്പാട്. മുടിയേറ്റിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമേത്? ശാർക്കര ദേവീക്ഷേത്രം. മുടിയേറ്റിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം ശാർക്കര ദേവീക്ഷേത്രം. ദക്ഷിണ പളനി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ദക്ഷിണ പളനി ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം എവിടെയാണ്? തിരുവല്ലം. കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം തിരുവല്ലം. ഇന്ത്യയിലെ ആദ്യ ക്ഷേത്ര പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിലെ ആദ്യ ക്ഷേത്ര പോലീസ് സ്റ്റേഷൻ ഗുരുവായൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഇളമ്പല്ലൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരം നടന്ന ക്ഷേത്രം ഇളമ്പല്ലൂർ ക്ഷേത്രം. പടയണിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം കടമ്പനിട്ട ദേവീക്ഷേത്രം. പടയണിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രം കടമ്പനിട്ട ദേവീക്ഷേത്രം. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം കൊടുമൺ. കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം കൊടുമൺ. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് വേലിത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്? മണ്ണടി ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് വേലിത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്? മണ്ണടി ക്ഷേത്രം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. നന്ദി.